നമുക്കെല്ലാവർക്കും ഒരു ക്രേസ് ആണല്ലേ ഹാക്കിംഗ് ഹാക്കേഴ്സ് ഒക്കെ കേൾക്കുമ്പോ. ബട്ട് ആക്ച്വലി അത് അങ്ങനെ തന്നെയാണോ? ഇന്ന് ലോകം തന്നെ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഹാക്കിങ്ങിനാണ്, ഹാക്കേഴ്സിനെയാണ്. അതിനുള്ള കാരണം മറ്റൊന്നല്ല, ഇന്ന് ചെറിയ ചെറിയ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ട് ലോകം തന്നെ ഏറ്റവും വലിയ കമ്പനി വെബ്സൈറ്റ്സിനൊക്കെ ഹാക്ക് ചെയ്ത ഹാക്കർമാർ നമ്മളെ ലോകത്തുണ്ട്. എന്തിനേറെ പറയണം, നമ്മളെ നാസയെ വരെ ഹാക്ക് ചെയ്ത ഹാക്കർമാർ ഈ ഒരു ലോകത്ത് നമ്മളെ ലോകത്ത് തന്നെ ഉണ്ട്. അങ്ങനെ ലോകം തന്നെ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയ ഒരു 5 ഹാക്കർമാരെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. കെവിൻ മെഡ്നിക്. 1990s ലോകത്തന്നെ നമ്പർ വൺ ഫേമസ് ആയിട്ടുള്ള ഒരു ഹാക്കർ ആയിരുന്നു ഇദ്ദേഹം. അതിനുള്ള കാരണം മറ്റൊന്നല്ല, ഇത് ഹാക്ക് ചെയ്ത കമ്പനികൾ വളരെയധികം കുറവായിരുന്നു. എന്തിനേറെ പറയണം, നോക്കിയ, മോട്ടറോള എന്നീ പല കമ്പനികളെയും മൊത്തമായിട്ട് ഹാക്ക് ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു. എന്നാലും 1993 ഇദ്ദേഹം ടെലികോം കമ്പനിയായ പസഫിക് ബെൽ എന്നൊരു കമ്പനിയെ തുടർച്ചയായി ഹാക്ക് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞപ്പോ FBI ഇദ്ദേഹത്തിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതറിഞ്ഞ കെവിൻ മെഡ്നിക് ഏകദേശം 2 വർഷത്തോളം ഒളിവിൽ കഴിഞ്ഞിട്ട് തീരുമാനിക്കുകയാണ്. എന്നാലും 2 വർഷത്തിന് ശേഷം FBI ഇദ്ദേഹത്തിനെ പിടിച്ച് ഏകദേശം 5 വർഷത്തോളം ജയിലിൽ താമസിപ്പിക്കുകയും ചെയ്തു. ഇതിന്റെ ഇടയിൽ കോടതിക്ക് പല ഡൗട്ട്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഇദ്ദേഹം ഒരു ന്യൂക്ലിയർ വാറിലേക്കൊക്കെ ലീഡ് ചെയ്യാനായിട്ട് നല്ല ഇതിൽ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കോടതി ഇദ്ദേഹത്തിന് നല്ലതിൽ പ്രൊട്ടക്ട് ചെയ്യാനും നല്ല കുറെ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഏകദേശം 5 വർഷത്തിന് ശേഷം ഇദ്ദേഹം ജയിലിനിറങ്ങിയപ്പോൾ ഇദ്ദേഹം മുന്നേ ഹാക്ക് ചെയ്ത കമ്പനികളുടെയൊക്കെ ഏറ്റവും ടോപ്പിലെ സൈബർ ഹെഡായിട്ട് ഇദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോകത്തിന്റെ നമ്പർ വൺ ഫേമസ് ഉള്ള ഒരു ഹാക്കറാണ്. പഴയ ടൈമിൽ ഇദ്ദേഹം ഒരു ചീത്ത ആളാണെങ്കിൽ ഇപ്പോൾ ലോകത്തിന്റെ ഒരു നല്ല മനുഷ്യനായിട്ടാണ്. ഇദ്ദേഹം നല്ല ഹാക്കിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്പർ 4, അനോണിമസ്. അനോണിമസ് എന്ന പേര് കേൾക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? കാരണം ഇവർ വേറെ കൊമ്പത്താണ് നിൽക്കുന്നത്, അത്രക്കും ഹൈ പൊസിഷനിലാണ് ഹാക്കിങ്ങിൽ. ഇവർ ഒരു വ്യക്തിയല്ല കേട്ടോ, മറിച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. ഇവരെ ഹാക്ക് ചെയ്യാത്തവരായിട്ട് ആരും ഇല്ല. കാരണം FBI, CIA, PayPal, Visa തുടങ്ങിയ എല്ലാവരെയും ഹാക്ക് ചെയ്ത ആൾക്കാരാണ്. കാരണം അത്രക്കും വേറെ ലെവൽ ഹാക്കേഴ്സ് തന്നെയാണ്. ഈവൻ FBIനൊക്കെ ഹാക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇമ്പോസിബിൾ ആണ് മോനെ, അത്രക്കും വേറെ ലെവലാണ്. FBI ഇവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചെങ്കിലും ഇതിലായിട്ട് ഈ ഒരു ഗ്രൂപ്പിലെ ഒരു വ്യക്തിയെ പോലും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് സത്യം. ജൊനാഥൻ ജെയിംസ് ഒരു സൈബർ ക്രൈമിന്റെ പേരിൽ ലോകത്തിൽ തന്നെ ആദ്യത്തിൽ അറസ്റ്റിലാവുന്ന ഒരു ജുവനൈലാണ് ഇദ്ദേഹം. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ 16 വയസ്സിലാണ് ഇദ്ദേഹം അറസ്റ്റിലാവുന്നത്. തന്നെ 15 വയസ്സിലാണ് ഹാക്കിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. പല ഏജൻസിനെയും ഇദ്ദേഹം ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ US ഡിഫൻസ് ത്രെഡ് ഏജൻസിയെ പോലും ഇദ്ദേഹം ഹാക്ക് ചെയ്ത് മൊത്തമായിട്ട് തീർത്തിട്ടുണ്ടായിരുന്നു. US ഡിഫൻസ് ത്രെഡ് ഏജൻസി പറഞ്ഞാൽ വേറെന്തല്ല, US വേറൊരു രാജ്യത്തിന്റെ ആയുധത്തിൽ നിന്നൊക്കെ വംശീയനാശത്തിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഏജൻസി ആയിരുന്നു. ഈ ഏജൻസിനൊക്കെ മൊത്തമായിട്ട് തീർത്തിട്ടുണ്ടായിരുന്നു തന്നെ പറയണം. രണ്ടാമതായി നമ്മൾ നോക്കുകയാണെങ്കിൽ നാസ എന്നൊക്കെ പറഞ്ഞാൽ വേൾഡ് എന്ന ലോകത്തിലെ ഏറ്റവും ടോപ്പായി നിൽക്കുന്ന ഒരു ഏജൻസിയാണ്. ഈ ഒരു നാസയെ പോലെ മൊത്തമായിട്ട് തീർത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 ആഴ്ചത്തോളം ഇദ്ദേഹത്തിനെ കൊണ്ട് മാത്രം 2 ആഴ്ചത്തോളം നാസ മൊത്തമായിട്ട് പൂട്ടിലേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ തന്നെ ഏകദേശം $50,000 ആണ് നാസക്ക് നശിച്ചു വന്നത്. ഇതിന് ഉപരിയായിട്ട് ഏകദേശം 16.2 മില്യൺ US ആണ് ഇദ്ദേഹം നാസയിൽ നിന്ന് തന്നെ മൊത്തമായിട്ടും ഇൻഫോർമേഷനും കാര്യങ്ങളൊക്കെ കൊണ്ട് ലീക്കാക്കിയത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും 2000s ഇദ്ദേഹം പിടിക്കുകയും ചെയ്തു. എന്നാലും 2008 വീണ്ടും ഒരു ഹാക്കിംഗ് കേസിൽ ഇദ്ദേഹം പെടുകയും ആ ടൈമിൽ തന്നെ ഇദ്ദേഹം സ്യൂസ് ചെയ്യുകയും ചെയ്തു. എന്നാലും ലോകത്തിലെ തന്നെ നമ്പർ 1 ഫേമസ് ആയിട്ടുള്ള, ഇപ്പോഴും നമ്പർ 1 ഫേമസ് ആയിട്ടുള്ള ഒരു ജൂനിയർ ഹാക്കർ തന്നെയാണ് ജൊനാഥൻ ജെയിംസ്. നമ്പർ 2, കട്ടിംഗ് ഷോർട്ട് ഓഫ് ജസ്റ്റിസ്. ഇതൊരു ഗ്രൂപ്പ് ഓഫ് ഹാക്കേഴ്സ് ആണ്. ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന അറബ് രാജ്യങ്ങളായിരുന്നു. ഇവർക്ക് പല ടാർഗറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവർക്ക് ഒരു ടാർഗറ്റ് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിച്ചു. അത് സൗദി അറേബ്യയുടെ പേരിൽ അറംകോ എന്ന കാര്യമായിരുന്നു. അത് മറ്റൊന്നല്ല, അവരുടെ ഓയിൽ ഫാക്ടറിയിലേക്ക് വൈറസും കാര്യങ്ങളൊക്കെ കടത്തി അവരുടെ സിസ്റ്റം മൊത്തമായിട്ട് ബ്ലോക്ക് ഒക്കെ എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഓയിൽ നാശം, ഏകദേശം 10% ഓയിലാണ് ആ ടൈമിൽ അവരുടെ സിസ്റ്റം ഡള്ളായതുകൊണ്ട് ബ്ലോക്ക് ആയതുകൊണ്ട് ഡിസ്ട്രോ ആയത്. നമ്പർ 1, ബ്രിട്ടീഷുകാരനായ ഗാരി മക്കിനോൺ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു അപകടകാരിയായ ഒരു ഹാക്കർ എന്നാണ് അറിയപ്പെടുന്നത്. അതിനുള്ള കാരണം മറ്റൊന്നല്ല, അമേരിക്കയുടെ മിലിറ്ററി ഇന്റലിജൻസ് ഏജൻസി മൊത്തമായിട്ട് ഇദ്ദേഹം ഹാക്ക് ചെയ്ത് ഏകദേശം 90 എണ്ണം വരും. അതിനൊപ്പരിയായിട്ട് ഏകദേശം 2000s കമ്പ്യൂട്ടർ മൊത്തമായിട്ട് ഇദ്ദേഹം ഷട്ട് ഡൗൺ ചെയ്യിപ്പിച്ചു. അതിനോടൊപ്പം തന്നെ കുറെ അമേരിക്കയുടെ ഫയൽസും അവരുടെ ഇമ്പോർട്ടൻ്റ് ആയ കുറെ മിലിറ്ററിന്റെ ഫയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മൊത്തമായിട്ട് ലീക്ക് ചെയ്യിപ്പിച്ചു. കുറെ എണ്ണം ഡിലീറ്റ് ചെയ്തു. മൊത്തമായിട്ട് ഇത് ഒരു കമ്പ്യൂട്ടറിൽ ഏകദേശം 13 മാസത്തിനുള്ളാണ് ഇദ്ദേഹം മൊത്തമായിട്ട് ചെയ്തത്, ഒരു ഇന്റർനെറ്റ് നെറ്റ്വർക്കിനോട് മാത്രം. അപ്പൊ ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയായിരിക്കുകയാണ്, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അവസാനം വരെ എല്ലാവർക്കും വളരെ താങ്ക്സ് ഉണ്ട്. ഓക്കെ, എനിവേ നാളെ ഇത്ര 5 മണിക്ക് ഇതിനും വലിയ കിഡ്ലം വേണ്ടിയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഗായ്സ്.